ബസ്സുടമ സംയുക്ത സമിതി ജില്ലാ കൺവെൻഷൻ ആറ്റിങ്ങലിൽ നടന്നു. മുൻ എംഎൽഎ ടി ശരചന്ദ്രപ്രസാദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. യാത്രാനിരക്ക് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ 9ാം തീയതി മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുകയാണ്. വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് ഉൾപ്പെടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുക, കോവിഡ് കാലം കഴിയും വരെ വാഹന നികുതി പൂർണ്ണമായും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ബസ് ഉടമകൾ ഉന്നയിച്ചു. സംയുക്ത സമിതി ചെയർമാൻ സലീം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംയുക്ത സമിതി വൈസ് ചെയർമാൻ സാബു ജനത, കൺവീനർ ബി ഹരിദാസ്, ജോയിന്റ് കൺവീനർ സുധീർ, അബ്ദുൾ സമദ് തുടങ്ങിയവർ പങ്കെടുത്തു. യൂണിവേഴ്സിറ്റി ഫീസ് കൂട്ടുന്നു, എക്സാം ഫീസ് കൂട്ടുന്നു, മറ്റെല്ലാ കാര്യങ്ങളിലും ഫീസ് വർധന ഉണ്ടാക്കുന്നില്ലേ? അപ്പൊ ഗവൺമെന്റ് എല്ലാ തലങ്ങളിലും ഇതിന്റെ വർധനവ് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നാട്ടിൽ സാധാരണക്കാർക്ക് സഞ്ചരിക്കുന്ന ഒരു ഗതാഗത സൗകര്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ വലിയ കുത്തക മുതലാളിമാരൊന്നും അല്ല. എനിക്കറിയാം ഈ വാഹനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാതിരുന്നാലും നാണക്കേടാണ്. ഇത് ഇത്രയും കാലം കൊണ്ട് നടന്നത് സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ പോറ്റി നടക്കുന്ന പോലെ, കുട്ടികളെ കൊണ്ട് നടക്കുന്നത് പോലെയാണ് ഈ വാഹനങ്ങളും എല്ലാം കൊണ്ട് നടക്കുന്നത്. നിങ്ങൾ എല്ലാവരും ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ ഇനി പ്രൈവറ്റ് ബസ് ഓപ്പറേഷൻ നടത്തുന്നില്ല, ഞങ്ങൾ മതിയാക്കുകയാണ് എന്നേക്കുമായി എന്ന് പറഞ്ഞാൽ അപ്പോഴറിയാം സാമൂഹ്യമായി ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്താണെന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ 9ാം തീയതി മുതൽ നിങ്ങൾ ആരംഭിക്കുന്ന ഈ സമരം, സാധാരണഗതിയിൽ നിങ്ങളൊരു സമരം യൂണിയനുകൾ പ്രത്യേകം പ്രത്യേകമാണെങ്കിലും നിങ്ങൾ സമരം ഒരുമിച്ച് ചെയ്തിട്ട് ഗവൺമെന്റുകൾ നിങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അതിൽ നിന്ന് വേറെ ചില തന്ത്രങ്ങൾ പ്രയോഗിച്ച് നിങ്ങളെ ചില ആളുകളെ അടർത്തി മാറ്റിയിട്ട് ഞങ്ങൾ സർക്കാർ പറഞ്ഞ ഈ കാര്യം ഞങ്ങൾക്ക് തൃപ്തിയാണ്, ഞങ്ങൾ പിൻവലിക്കുന്നു. അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയാണ്. സാധാരണ ഒരുപാട് സമരങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത്, 4 സംഘടനകൾ ചേർന്ന് സമരം ചെയ്യും. ആദ്യത്തെ ദിവസം ചർച്ച അടക്കുമ്പോൾ ഒരാൾ പിൻവലിക്കും, അടുത്ത ചർച്ച വരുമ്പോൾ രണ്ടാമത്തെ ആൾ പിൻവലിക്കും, പിന്നെ ഉള്ള രണ്ടുപേരും കൂടി ആലോചിച്ചിട്ട് ഇനി നമ്മൾ എങ്ങനെ അത് കൊണ്ടുപോകും എന്ന് ആലോചിച്ചിട്ട് അങ്ങോട്ട് പോയി ചർച്ച ചെയ്ത് തല ഊരിയാ മതിയെന്നുള്ള സ്ഥിതിയിലേക്കാണ് ഈ സമരങ്ങൾ അവസാനിക്കുന്നത്. ഇപ്പൊ എന്തായാലും നിങ്ങളൊരു സംയുക്ത സമരസമിതി ഉണ്ടാക്കി നിങ്ങൾ ശക്തമായി ഈ കാര്യങ്ങൾ ഉന്നയിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു. 9ാം തീയതി നിങ്ങൾ സമരം ആരംഭിക്കുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ പുറകോട്ട് പോകരുത്. സമ്മർദ്ദ ഗ്രൂപ്പുകൾ അവരുടെ കാര്യങ്ങളെല്ലാം നേടുന്നുണ്ട്. HP News ആറ്റിങ്ങൽ.